കേരളം തീവ്രവാദികളുടെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മാസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂടി സംഭവിച്ചിരിക്കുന്നു. കേരള തമിഴ്നാട് അതിർത്തിയിൽ കളിയിക്കാവിളയിൽ ഒരു ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ പ്രതികളായിട്ടുള്ള രണ്ടു പേർക്ക് തമിഴ്നാട്ടിലെ തീവ്ര മുസ്ലിം സംഘടനയുമായി അടുത്ത ബന്ധമുണ്ടെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ പ്രതികൾ ഇപ്പോൾ ഒളിച്ചിരിക്കുന്നത് കേരളത്തിലാണെന്ന വ്യക്തമായ സൂചന തമിഴ്നാട് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ പ്രതികളെ കൈയോടെ പൊക്കാൻ തമിഴ്നാട് DGP കേരളത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. കേരളത്തിൽ ഏതൊരു ഭീകര പ്രവർത്തനത്തിന് നടത്തിയതിന് ശേഷവും ഈ തീവ്രവാദികൾക്ക് ഭീകരവാദികൾക്ക് അല്ലെങ്കിൽ ദേശവിരുദ്ധ ശക്തികൾക്ക് ഇവിടെ ഒളിത്താവളം ഒരുക്കപ്പെടുന്നു എന്ന ഗുരുതരമായ ഒരു കാര്യത്തിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. കേരള തമിഴ്നാട് അതിർത്തിയിൽ ഉണ്ടായത് തീവ്രവാദ ആക്രമണമെന്ന് തമിഴ്നാട് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താനായി തമിഴ്നാട് DGP കേരളത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കളിയിക്കാവിളയിൽ ASI വിൽസണെ വെടിവെച്ചു കൊന്ന തീവ്രവാദികൾ എന്ന പ്രതികൾക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന് തമിഴ്നാട് പോലീസ് ഇതിനോടകം തന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഈ വിവരം കേരള പോലീസിന് കൈമാറിയിരിക്കുന്നു. ഈ രണ്ട് തീവ്രവാദികൾ ഈ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള സംഘടനകളുമായി അഭേദ്യമായ ബന്ധമുള്ള ഈ രണ്ട് തീവ്രവാദികൾ ഇവർ ഒളിച്ചിരിക്കുന്നത് കേരളത്തിലാണ് എന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥിരീകരണം കൂടി തമിഴ്നാട് പോലീസ് കേരളത്തിന് നൽകിയിരിക്കുന്നു. നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്തൊരു വിഘടനവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും ഒളിച്ചിരിക്കുവാൻ ഇവർക്കൊക്കെ സൗകര്യമൊരുക്കി കൊടുക്കുന്നത് ആരാണ് എന്ന് കണ്ടുപിടിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ചുമതല കേരള പോലീസ് ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് പറയാം, കന്യാകുമാരി സ്വദേശികളായ തൗഫീഖ്, അബ്ദുൽ ഷമീം എന്നിവരെയാണ് ഈ ഒരു സംഭവത്തിന് പിന്നിൽ പോലീസ് തിരയുന്നത്. തമിഴ്നാട് പോലീസും കേരള പോലീസും ഇപ്പോൾ സംയുക്തമായി ഇവരെ തിരയുകയാണ്. ഇവരുടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പുറത്തുവിട്ട് കഴിഞ്ഞു. മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഇത് സ്ഥിരമായി കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ഇവർ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവരെ കണ്ടെത്തുവാൻ വേണ്ടി ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത് സഹായകരമാകുമെന്നാണ് പോലീസിൻ്റെ ഇരു സംസ്ഥാനത്തെയും പോലീസ് ഇപ്പോൾ കരുതുന്നത്. ഇവരുടെ സംഘം തീവ്രവാദ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നതായി റിപ്പോർട്ട് ലഭിച്ചിരുന്നുവെന്ന് തമിഴ്നാട് പോലീസ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർന്നാണ് കേരള DGPയുമായി കൂടിക്കാഴ്ച നടത്താൻ തമിഴ്നാട് DGP ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത്. പ്രതികൾ കേരളത്തിലേക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു, കേരളത്തിൽ ഒളിച്ചിരിക്കുന്നു എന്ന് തമിഴ്നാട് പോലീസിൻ്റെ Q ബ്രാഞ്ച് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന വളരെ സുപ്രധാനമായ വിവരം തന്നെ നമുക്ക് പറയണം. പ്രതികൾ കേരളത്തിലേക്ക് കടന്നെന്ന് തമിഴ്നാട് സ്ഥിരീകരിച്ചതോടെ നമ്മുടെ പോലീസും കേരള പോലീസും സജീവമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി 9:30 കളിയിക്കാവിളയിലെ ചെക്ക് പോസ്റ്റിൽ വെടിവെപ്പുണ്ടായത്. അതിർത്തിയിലെ ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടിക്ക് നിൽക്കുകയായിരുന്നു വിൽസൺ എന്ന ASI. റോഡിലൂടെ നടന്നു വന്ന സംഘം ഇദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. 4 തവണ ഇദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തു. നിമിഷങ്ങൾക്കുള്ളിൽ ഈ അക്രമികൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. നമ്മൾ CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ അക്രമികൾ ആദ്യം നടന്നു പോകുന്നു, വെടിയുതിർത്തതിന് ശേഷം 4 റൗണ്ട് വെടിയുതിർത്തതിന് ശേഷം തിരിച്ച് ഓടിപ്പോകുന്ന ദൃശ്യങ്ങളാണ് CCTV നിന്നും ലഭ്യമായിട്ടുള്ളത്. വിൽസനെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനു മുമ്പേ അദ്ദേഹം മരണപ്പെട്ടിരുന്നു. 4 മാസം കഴിഞ്ഞാൽ വിരമിക്കാനിരിക്കുകയായിരുന്നു മാർത്താണ്ഡം സ്വദേശിയായ വിൽസൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. ഈ ദാരുണാന്ത്യത്തിൽ വളരെ നടുക്കത്തിലാണ് തമിഴ്നാട് കേരള അതിർത്തിയിലുള്ള ജനങ്ങൾ, പോലീസ് സേനകളെല്ലാം തന്നെ. കന്യാകുമാരി കളക്ടറും SPയും ഉൾപ്പെടെയുള്ളവർ അതിർത്തിയിൽ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. തമിഴ്നാട് DGP സംസ്ഥാന DGPയുമായി സംസാരിക്കാൻ ആശയവിനിമയം നടത്തുവാൻ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. കേരള പോലീസും തമിഴ്നാട് പോലീസും സംയുക്തമായി ഇവർക്കെതിരെ അന്വേഷണം നടത്തിയിരിക്കുന്നു. തൗഫീഖ്, അബ്ദുൽ ഷമീം എന്നീ തീവ്ര ഇസ്ലാമിക സംഘത്തിൽപ്പെട്ട ആളുകളാണ്. ഇവരുടെ സംഘടന തമിഴ്നാട്ടിലും കേരളത്തിലും ഭീകരവാദ ആക്രമണങ്ങൾ നടത്തുവാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും തമിഴ്നാട് പോലീസ് സ്ഥിരീകരിക്കുമ്പോൾ ഇവരിപ്പോൾ ഒളിച്ചിരിക്കുന്നത് കേരളത്തിലാണ്, കേരളത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇവർക്ക് വേണ്ട സപ്പോർട്ട് കേരളത്തിൽ ആര് ചെയ്യുന്നു എന്ന കാര്യം കൂടി പോലീസ് അന്വേഷിക്കുമെന്നാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുക.